വേണ്ട സ്രീട്ട വേണ്ട വേണ്ട ഇനി ഒന്നും ചെയ്യില്ല വേണ്ട അയ്യോ വേണ്ട ഇനി ഒന്നിനുമില്ല ഇനി ഞാൻ ഒന്നിനുമില്ല ഒന്നിനുമില്ല സ്രീട്ട വേണ്ട 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 ഞാൻ പറയുന്നത് കേക്ക് ഒന്നും ചെയ്യരുത് വേണ്ട സ്രീട്ട വേണ്ട സത്യമായിട്ട് വേണ്ട വേണ്ട ഒന്നും ചെയ്യരുത് കൈയും കാലും മാത്രമല്ല വാരി എല്ലാം തകർന്നിട്ടുണ്ട് എല്ലായിടത്തും നല്ല വേദനയുണ്ട് കൊല്ലാൻ വേണ്ടിയായിരുന്നില്ല വേദന അറിഞ്ഞു കിടക്കണമെന്ന് കരുതി തന്നെയാ തല്ലിയത് അതും തല്ലാൻ അറിയാവുന്നവര് അതെ ഡോക്ടർ തല്ലാൻ നല്ല വശമുള്ളവനാ തല്ലിയത് എന്റെ നെഞ്ച് കലങ്ങി ഇനി എത്ര പച്ചമുണ്ട കുടിച്ചാലും പഴയതുപോലാവും തോന്നില്ല ഇടയ്ക്ക് പോലീസ് വന്ന് മൊഴിയെടുത്തപ്പോ സത്യം പറയാതിരുന്നെന്താ സത്യം പറഞ്ഞാ ഞാനും കൊടുക്കും ഡോക്ടർ മാത്രമല്ല എന്തിനും പോകുന്ന ഒരു ഗുഡ്ഡായിട്ട് കേസിനും വഴക്കിനും പോയാലേ ഇനി ഇതായിരിക്കും അവസ്ഥ ഓ പിന്നെ ഒരു ഉപകാരം ചെയ്തു തല്ലി ചതച്ച ശേഷം എന്റെ കാറിൽ തന്നെ ഇവിടെ എത്തിച്ചുയ്യോ മൂക്കുണ്ടല്ലോ അല്ലേ അല്ലെങ്കിൽ അവിടെ കിടന്ന് ഞാൻ തീർന്നാണ് അത് പിന്നെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഉള്ള ജോലിയും പോയില്ലേ ജയിലിലും കിടന്നില്ലേ ഇനിയിപ്പൊ നേരെ ജോലി ജീവിച്ചാ പോലും ആരും അംഗീകരിക്കത്തില്ല ഡോക്ടറെ പട്ടിയുടെ വില പോലും തരത്തില്ല അയ്യോ ആ എവിടെയൊക്കെ വേദന അറിയാൻ പറ്റുന്നില്ലേ ആ ഇഞ്ചക്ഷന്റെ ബലത്തിലാ വേദന അറിയാത്തത് ഡോസിന്റെ കുറവ് വരുത്തുന്നതിനനുസരിച്ച് കരച്ചിലിന്റെ ശക്തി കൂടിക്കൂടും ഒന്ന് രണ്ട് ഇഞ്ചക്ഷൻ താഴെ വേദനയില്ലാതെ ഉറങ്ങാൻ കഴിഞ്ഞാ മതി ഇനിയിപ്പോ ബോഡി സ്കാനിംഗ് ഉണ്ട് ഉണ്ടല്ലേ അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ ആവാം അപ്പൊ അതുവരെ അതുവരെ ഈ വേദന സഹിച്ചേ പറ്റും സിസ്റ്ററെ മെഡിസിൻ കൊടുക്കും അല്ല പതുക്കേക്ക് കുത്തനെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ അറിയാവോ വല്ല കൊല്ലാവുള്ളത് വല്ല ഉണ്ടെങ്കിൽ ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര ഹര ഹരഹരോ ഹര ഹര ഹരഹരോ ഹര ഹര പഴനിയാണ്ടവ വേലായുധ മുരുക ശരവണ ഭഗവാനേ എന്റെ അമ്മോ ഹര ഹരോ ഹര ഹര കാവടിയും കൈ വെച്ചോണ്ട് ദൈവത്തെ കളിയാക്കുന്നുണ്ടോ പവിത്രമാണ് ഈ കാവടി അതിലും പവിത്രമാണ് എന്റെ മനസ്സ് നിർമ്മലമാണ് നിരായുധേ നിത്യബ്രഹ്മേ നിഷ്കളങ്കേ നിശ്ചലം അങ്ങനെയുള്ളവരൊന്നും ചെയ്യാൻ പാടില്ല അത്തരക്കാരുടെ മുമ്പിൽ ചൂടുമായിട്ട് പോലും വന്നു നിൽക്കാൻ പാടില്ല ഇറങ്ങടോ ഇറങ്ങാ
കള്ളുടിക്കാൻ വന്നതായിരിക്കും കാവടിയായിട്ട്. അയ്യോ സത്യമായിട്ട് കള്ള സത്യം ഇടാതെ ഇറങ്ങടോ. ഒരു നിത്യബ്രഹ്മചാരിയാണോ ആട്ടി ഇറക്കുന്നത്? ഭിക്ഷ തന്ന് തൃപ്തനാക്കി വേണം വിടാൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്നെ ഇവിടെ നാട്ടി വിട്ടതിന് നിനക്ക് ഞാൻ പണി തരൂടി. ഹര ഹരോ ഹര ഹര. എന്നെ തല്ലിയല്ലേ. ഹരോരോ ഹര. എടി നീ ഇതുകൊണ്ട് തന്നെയാടി ചെറുപ്പത്തിലെ വിധവയായത്. നിന്റെ മോളുടെയും കരുതി അത് തന്നെയാ. അവൾക്കും കെട്ടിയവനെ വിട്ട് നിന്നെ പോലെ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും. കാവടിയും പിടിച്ചോണ്ട് വന്ന എന്നെ നീ ചൂലോണ്ടടിച്ചതിന് ദൈവങ്ങൾ നിന്നെ തൂത്ത് കളയോടി. ഇനി ഈ ഗേറ്റ് കടന്ന് വന്ന തന്റെ കൈ കാലും വെട്ടും ഞാന്. വരുമോടി ശേഖരട്ടം വിളിച്ച എനി വരും. അങ്ങേ ഒരു കള്ള ഒഴിച്ചു തന്നാലേ ഞാൻ മോന്തയും ചെയ്യും. കെട്ടിയാൻ പോയിട്ട് അഞ്ഞരിക്ക് നടക്കുക അമ്മൂമ്മേ. എന്നിട്ട് ഒരുക്കത്തിനൊരു കുറവുമില്ല. ഒന്നുകൂടെ കെട്ടുന്നോടി. ഉണ്ട് പറ്റിയ ചെറുക്കന്മാരുണ്ട്. സ്ത്രീധനൊന്നും കൊടുക്കണ്ട. ദേ കേക്കടാ ഈ ഉരുപ്പടി മാത്രം കൊടുത്താ മതി. ശേഖരേട്ടന്റെ മോക്ക് ഭ്രാന്തായേ നടരേ ഇതിന് ഭ്രാന്തായിക്കണ് ഓടി വരുമോ? ഓ ഓടി വരുമോ? ആദ്യമായിട്ടും ജ്യൂസ് എടുക്കാനായിട്ട് അതിനെ കുടക്കുള്ളതാണോ കൂട്ടാനുള്ളതാണോ? അയ്യോ അടുത്ത തല്ലുള്ളി എത്തി. അടുത്ത തല്ലുള്ളിയാ? എന്റെ പഴനി ആണ്ടവ എനിക്കിത് കണ്ടിട്ട് സഹിക്കണില്ല. സഹിക്കുന്നില്ലയോ? അത് സന്തോഷം കൊണ്ട് നിൽക്കാൻ. എന്റെ സാറേ അവന്റെ ഇടിയല്ലേ, പുറമെ പരിക്കൊന്നും കാണില്ല, ശരീരം കണ്ട് ചാതയും. ആന്തരീയ അവയവങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കും. അതൊക്കെ അവന് നല്ല വശമാ. പിന്നെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും ചില നേരത്ത് പറ്റില്ല. താൻ എന്നെ ഒറ്റിട്ട് മുന്നേ വന്നതിനെ സഹതിപ്പിക്കല്ലേ? അയ്യോ ഞാൻ ഒറ്റീന്നോ? അല്ല തന്റെ മാമ. എന്നെ തകഴി ശ്രീ തല്ലിയപ്പോ തല്ലിയപ്പോ പറഞ്ഞു എല്ലാ സത്യവും അല്ലേ? അല്ലേ
എല്ലാം ചെയ്തതും ചെയ്യാൻ പണം മുറിക്കലും ശേഖരേട്ടാ. എന്നിട്ടും അയാൾക്ക് കൊട്ട് കിട്ടിയില്ല. അതും കൂടെ എനിക്ക് തന്നു. സാർ ഒരു പോലീസ് ഓഫീസർ അല്ലായിരുന്നോ? അപ്പൊ സാറിന് മർമ്മ അറിയില്ലേ? ഈ തല്ലൊക്കെ വാങ്ങി കൂട്ടിയപ്പോ ഇടയ്ക്ക് മർമ്മം നോക്കി ഒരു താങ്ങോട്ട് വെച്ചു കൊടുക്കൂടായിരുന്നോ? സമയം കിട്ടണ്ടോ? നിലത്ത് അതെ അതെ, അവനെ കരാട്ടയിൽ എന്തൊക്കെയോ ബെൽറ്റാ. നല്ല കരാട്ടക്കാര് പത്ത് പതിനഞ്ച് ഇഷ്ടി ഇങ്ങനെ നിരത്തി വെച്ച് ഒരു ഒറ്റ വിട്ടിന് രണ്ടാക്കും. അത്തരക്കാര് നെഞ്ചു നോക്കി ഒന്ന് തന്നാലോ, ശരീരത്തിൽ കയറിയിരുന്ന് മെതിച്ചാലോ, പിന്നെ ജീവിച്ചിരുന്നിട്ടും ആ ശരീരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ പറയുമ്പോ. രസക്ക് രസക്ക് പറഞ്ഞ രസക്ക് കാണും കാണും. ഞാനിത് ഒന്ന് രണ്ട് തവണ അനുഭവിച്ചതാ. ഭാഗ്യത്തിന് ഇത്തവണ കൈപിടിച്ചോടിച്ചില്ല. ഇപ്പോഴെങ്ങാനും കേട്ട് വന്ന അതും സംഭവിക്കും. എന്നാ പൊക്കെ അവിടെ നിക്കണ്ട. എടോ പെനെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ ഭാര്യ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവളെ ഇതൊന്നും അറിയിക്കണം. ആ നേരിട്ട് പോകില്ല, വേണമെങ്കിൽ ഫോണിൽ വിളിച്ചു പറയാം. അവിടെ ഒരു ഇന്നുണ്ട്, കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുള്ള ഒരു പെൺസിംഹം. അതേത് വേന? പ്രസവിക്കാൻ തയ്യാറെടുക്കണ ഗായത്രി. അവളുടെ അമ്മ തന്നെ ചൂലെടുത്ത് അടിച്ചു ഓടിച്ചതേ ഉള്ളൂ. ശേഖരേട്ടനെ കാണാൻ പോയതാ, പിന്നെ ജീവനും കൊണ്ടാ ഓടി രക്ഷപ്പെട്ടത്. എനിക്കാവടി നടക്കില്ല സാറേ, അതിന്റെ കള്ളത്തറ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അപ്പോ ഞാൻ ഗംഗയെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ചായയും കുടിച്ചിട്ട് ഉടനെ വരാം. സാറൊന്ന് ഉറങ്ങാൻ നോക്ക്. ഓ, ഉറക്കൊന്നും വരില്ല എന്നറിയാം, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനെ സുകേഷൻ സാർ ഏതാണ്ട് ചട്ടിയിലായി. എന്തിനാണോ ചിരിക്കുന്നത്? ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാ. ആ സമയത്ത് സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ശാപം തലയിലേറ്റുന്നത് ശരിയല്ല. അവര് പറയുന്നത് പോലെ മുത്ത അവരുടെ കുഞ്ഞാണെങ്കിൽ തിരികെ കൊടുക്കുക തന്നെ വേണം. എനിക്കറിയാം, ഇത്രയും നാളും സ്വന്തമെന്ന് കരുതി സ്നേഹിച്ച മോളെ വിട്ടുകൊടുക്കുമ്പോ ഗണേശന് മോളും അനുഭവിക്കുന്ന വേദന, നിരാശ, ഒറ്റപ്പെടൽ ഒക്കെ അറിയാം. എങ്കിലും ചില നേരത്ത് നമ്മൾ നമ്മുടെ കടമകൾ ചെയ്തേ പറ്റൂ. രണ്ടു തവണ ഞാൻ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോയവളാ. ആദ്യം ഒരു ദുരന്തം എന്നിൽ നിന്നും എന്റെ മോളെ വേർപെടുത്തി, പിന്നെ മകളായി കരുതിയിരുന്ന മുത്തിനെയും. ആ നേരത്തൊക്കെ മരിക്കണമെന്ന് പോലും തോന്നിപ്പോയി എനിക്ക്. അപകടത്തില് എന്റെ കുഞ്ഞു മരണപ്പെട്ടോ അതോ ജീവനോടെ മറ്റെവിടെങ്കിലും എത്തിയോ ഒന്നും അറിയില്ല എനിക്ക്. എങ്കിലും ആ മോളിപ്പോ സുരക്ഷിതമായ കരങ്ങളിലാണെങ്കിൽ, എന്റെ കുഞ്ഞിനെ ആരെങ്കിലും സ്നേഹത്തോടെ സ്വന്തം കുഞ്ഞായി വളർത്തുകയാണെങ്കിൽ അവരോട് അങ്ങേയറ്റം നന്ദിയും കടപ്പാടും ഉണ്ടാവും. എന്ന് കരുതി എന്റെ മകളെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ജീവനോട് ഒരിടത്തുണ്ടെന്നറിഞ്ഞാൽ, ഞാൻ ഇതുപോലെ ഈ അഞ്ജലി എന്ന് പറയുന്ന സ്ത്രീയെ പോലെ കടന്നു ചെല്ലില്ലേ? എന്റെ മകളെ എനിക്ക് തരാൻ പറയില്ലേ? തന്നില്ലെങ്കിൽ നിയമ നടപടിക്ക് മുതിരില്ലേ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചേച്ചിയോടൊന്ന് ചോദിച്ചോട്ടെ, ആ കുഞ്ഞ് ചേച്ചിയുടെ മകളാണെന്നറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ സ്നേഹിച്ച് വളർത്തുന്നവർ അതിനെ
തരാതിരിക്കുകയാണെങ്കിലോ? എല്ലാം അറിഞ്ഞിട്ടും സത്യം പുറത്തു പറയാതെ ആ മോളെ സ്വന്തം മകളെ വളർത്തുകയാണെങ്കിലോ? എങ്കിൽ അവൾക്ക് നന്മയില്ല എന്ന് പറയേണ്ടി വരും. എന്റെ ചോദ്യം, അതായത് കുഞ്ഞിനെ കിട്ടിയപ്പോ അവരൊരുപക്ഷെ ഒന്നും അറിഞ്ഞിട്ടില്ലായിരിക്കും. കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അടുത്ത ശേഷമായിരിക്കും എല്ലാം അറിഞ്ഞത്. അങ്ങനെ വരുമ്പോഴെന്താ തന്റേതല്ലാത്ത സ്വത്ത് അടക്കി പിടിക്കാൻ അവർക്ക് ഒരവകാശവുമില്ല, അർഹതയുമില്ല. ചോദ്യത്തിന്റെ പൊരുളി വ്യക്തമാ. മോളും ഗണേശനും മുത്തിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു. ഇനി മോളെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ. എന്നാ മോളുടെ അമ്മയാണെന്ന അവകാശവാദവുമായി ഒരു സ്ത്രീ കടന്നു വരികയും ചെയ്തിരിക്കുന്നു. അവിടെ മുത്ത് അവരുടേതാണെങ്കിൽ പിന്നെ എത്ര പെടഞ്ഞാലും അതൊക്കെ അവഗണിച്ച് മോളെ അവർക്ക് കൊടുക്കണം, കൊടുത്തേ പറ്റൂ. ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോ എന്റെ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുന്നവരെ പിച്ച് ചീന്തിന്ന് വരും. ഒരമ്മയ്ക്ക് ആ സമയത്തുണ്ടാവുന്ന എല്ലാ ഭ്രാന്തും ഞാൻ പുറത്തെടുത്തെന്ന് വരും. മറ്റൊരു പെൺകുട്ടിയുടെ മകളെ പിടിച്ചു വെക്കാൻ അവർ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതാൻ നമുക്ക് എന്ത് അവകാശമാണ് മോളെ ഉള്ളത്? അങ്ങനെ നമ്മുടെ കുഞ്ഞിനെ പിടിച്ചു വെക്കുന്നവർക്ക് നന്മയുണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നന്മയില്ലാത്ത പെൺകുട്ടി ആവരുത് നീ. അവര് പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ ഗണേശൻ പിണങ്ങിയാലും കുഞ്ഞിനെ അവർക്ക് കൊടുക്കണം, കൊടുത്തേ പറ്റൂ. മോളെ, മോളെ, മോളെ വേർപ്പെടുത്തി പിന്നെ മകളായി കരുതിയിരുന്ന മുത്തിനെയും ആ നേരത്തൊക്കെ മരിക്കണമെന്ന് പോലും തോന്നിപ്പോയി എനിക്ക്. മറ്റൊരു പെൺകുട്ടിയുടെ മകളെ പിടിച്ചു വെക്കാൻ അവര് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതാൻ നമുക്ക് എന്ത് അവകാശമാണ് മോളെ ഉള്ളത്? പിന്നെ എത്ര പെടഞ്ഞാലും അതൊക്കെ അവഗണിച്ച് മോളെ അവർക്ക് കൊടുക്കണം.
കൊടുത്തേ പറ്റൂ. ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോ എന്റെ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുന്നവരെ പിച്ചു ചീണ്ടിന്ന് വരും. രണ്ടാളുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടല്ലോ. അത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടാൻ പോകുമ്പോ സന്തോഷം കാണത്തില്ലേ? സത്യം പറ, കഥകളുണ്ടാക്കി കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ നിനക്കൊക്കെ എത്ര തന്നു?